ക്രൈസ്തവനായ വ്യക്തി മരണപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ സ്വത്ത് എങ്ങനെയാണ് ഉപചിക്കപ്പെടുന്നത് ആർക്കൊക്കെ എത്രയൊക്കെ ഷെയർ ലഭിക്കും അദ്ദേഹം വിൽപത്രം എഴുതിയാണ് മരണപ്പെടുന്നതെങ്കിൽ വിൽപത്ര പ്രകാരം മാത്രമേ സ്വത്ത് ഉപജിക്കപ്പെടത്തുള്ളൂ ഇൻ കേസ് വിൽപത്രം എഴുതാതെ മരണപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിലെ ഇന്ത്യൻ സക്സേഷൻ ആക്ട് പ്രകാരമാണ് സ്വത്ത് ഉപയോഗിക്കപ്പെടുന്നത് അതുപ്രകാരം ഒരു വ്യക്തി മരണപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വത്തിൻ്റെ വൺ ബൈ തേർഡ് അദ്ദേഹത്തിൻ്റെ സ്പൗസിന് അവകാശപ്പെട്ടതാണ് സ്പൗസ് എന്ന് പറയുന്ന ഭാര്യയോ ഭർത്താവോ ആകാം ഭർത്താവാണ് മരണപ്പെടുന്നതെങ്കിൽ മൂന്നിലൊന്ന് ഭാര്യയ്ക്ക് ഭാര്യയാണ് മരണപ്പെടുന്നതെങ്കിൽ മൂന്നിലൊന്ന് ഭർത്താവിനും അവകാശപ്പെട്ടതാണ് ബാക്കി മൂന്നിൽ രണ്ട് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മക്കൾക്ക് അവകാശപ്പെട്ടതാണ് സ്വത്തിൻ്റെ ഉപജനത്തിൽ ആൺ പെൺ വ്യത്യാസവും എല്ലാവർക്കും ഈക്വൽ ഷെയർ ആണ് ക്രൈസ്തവർക്കിടയിലുള്ളത് ഒരു ഉദാഹരണത്തിന് ഒരാൾ മരണപ്പെടുകയും അദ്ദേഹം തൊണ്ണൂറ് സ്വത്തുണ്ടെങ്കിൽ മുപ്പത് രൂപ ഭാര്യയ്ക്കുള്ളതാണ് ബാക്കി അറുപത് രൂപയാണ് മക്കൾക്കുള്ളത് ആറ് മക്കളുണ്ടെങ്കിൽ പത്ത് രൂപ വെച്ച് ഡിവൈഡായി പോവും രണ്ട് മക്കളെ ഉണ്ടെങ്കിൽ മുപ്പത് രൂപ മുപ്പത് രൂപ വെച്ചും ഇനി ഏക മകനോ മകളോ ആണെങ്കിൽ അറുപത് രൂപ അദ്ദേഹത്തിന് മാത്രമേ ലഭിക്കുന്നതാണ് ഇൻ കേസ് മക്കളില്ലാത്ത ദമ്പതികളിലാരിലും ഒരാളാണ് മരണപ്പെട്ടതെങ്കിൽ സ്പൗസിന് അൻപത് ശതമാനം സ്വത്ത് ലഭിക്കും ബാക്കി അമ്പത് ശതമാനം സ്വത്ത് ആർക്കാണ് പോകുന്ന ചോദിച്ചാൽ മരിച്ച ആളുടെ പിതാവിന് ബാക്കി അമ്പത് ശതമാനം ഷെയർ പോകും ഇനി പിതാവ് മരണപ്പെട്ട വീട്ടിലാണെങ്കിൽ ആ സ്വത്ത് മാതാവിനും സഹോദരങ്ങൾക്കുമായിട്ട് തുല്യമായിട്ട് ഉഭജിക്കപ്പെടും അത് സ്ത്രീയുടെ കാര്യത്തിലും ബാധകമാണ് അങ്ങനെയാണ് ക്രൈസ്തവർക്കിടയിലുള്ള സ്വത്തിൻ്റെ വിഭജനം